നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി ജെ പിക്ക് ശാസനം എന്ന രീതിയിലേക്കാണ് ഐക്യ ജനതാദൾ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മതവിശ്വാസത്തിനെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്, കേവല ഭൂരിപക്ഷം നിങ്ങൾക്കില്ല എന്നുള്ളത് പലപ്പോഴായി മറന്നുപോകുന്നു. നിങ്ങളുടെ നേതാവായിട്ടുള്ള അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ നിസ്കരിക്കാനുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ അവകാശം എടുത്തു കളഞ്ഞാലോ, അത്തരത്തിൽ ഉള്ള പ്രവണതകൾ കാണിച്ചാലോ, അത് വർഗീയപരമായി വോട്ട് ബാങ്കിന് വേണ്ടി സൃഷ്ടിക്കുന്ന ഗിമിക്കാണെങ്കിലോ ഒന്നും ഞങ്ങൾ കൂടെ നിൽക്കില്ല. ഞങ്ങൾക്ക് മതേതരത്വമാണ് ഏറ്റവും പ്രാധാന്യം. ഞങ്ങൾ ജനതാദളിൻ്റെ ഭാഗമായിരുന്നു, അതിൽ നിന്നും സ്പ്ലിറ്റായതാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളോട് ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയില്ല. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായത്തിന് പുല്ലുവില കൽപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് ഐക്യ ജനതാദൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അസം ഘടകം ഐക്യ ജനതാദളാണ് ഈ കാര്യം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഐക്യ ജനതാദൾ ബീഹാറിൽ ഉള്ളത് 12 ലോക്സഭാ അംഗങ്ങളാണ്. അവരുടെയും നായിഡുവിൻ്റെ 16 എംപിമാരുടെയും സഹായത്തോടെയാണ് NDA ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും BJP ഭൂരിപക്ഷം നഷ്ടപ്പെടാം, BJPയുടെ സർക്കാർ നിലം പതിക്കാം. അതിന് സഖ്യകക്ഷികൾ വിചാരിച്ചാൽ മതിയാകും. കാരണം BJPക്കെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്. അത് BJPയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ്. അതിനിടയിൽ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ കാണിക്കുന്ന വർഗീയ നയങ്ങളോട് ഒരിക്കലും സന്ധി ചെയ്യാൻ സഖ്യകക്ഷികൾ തയ്യാറല്ല. അസം ഗണപരിഷത്ത് നേതാക്കളും ഇതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. വർഗീയവാദവുമായി മുന്നോട്ട് പോകാനാണ് ഹിമന്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇയാൾക്ക് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിക്കേണ്ടി വരും എന്നും അതിന് BJP കാലതാമസമെടുത്താൽ ഭരണം തന്നെ കൈവിട്ടു പോകുമെന്നും അസാമിൽ പോലും കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നും കൃത്യമായി ഐക്യ ജനതാദളും അതുപോലെ തന്നെ അസം ഗണപരിഷത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസ്സിനാണുള്ളത്. ഇത് ശുഭസൂചനയാണ്. അതായത് കോൺഗ്രസ്സിന് തിരികെ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം അസാമിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു. ഏതാനും ചില ലോക്സഭകൾ കൂടി അധികം ജയിച്ചു എന്ന് കരുതി അസാമിൽ BJPയുടെ ആധിപത്യം നിലനിൽക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഹിമന്ത വിശ്വാസിന് കൂടുതലുമായും താല്പര്യം BJPയുടെ വർഗീയ അജണ്ടകളോടാണ്. അതല്ലാതെ അസാമിലെ ജനതയുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളപ്പൊക്ക വിഷയമോ ഒന്നും കേന്ദ്രത്തോട് പറയാനോ അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനോ അദ്ദേഹത്തിന് തെല്ലും സമയമില്ല. ഇതിൽ നിന്നാണ് ഇദ്ദേഹം എത്രത്തോളം പഠിച്ച വർഗീയവാദിയാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് സഖ്യകക്ഷികൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി ഹിമന്ത ബിശ്വാസിൻ്റെ കട്ടയും പടം മടങ്ങി എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർബാനന്ദ സോനോവാളിനെ പിന്താങ്ങുന്ന നിരവധിയായ MLA അസം നിയമസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അവർ പറയുന്നത് അസാമിൽ വലിയ രീതിയിലുള്ള ഭരണ മാറ്റം, അതായത് അധികാര മാറ്റം ഉണ്ടാക്കിയത് തങ്ങളിൽ അസ്വസ്ഥത തന്നെയാണ് പടർത്തിയിരിക്കുന്നത്. BJP സുഗമമായി സർബാനന്ദ സോനോവാളിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഹിമന്ത് വന്നതോടുകൂടി അതും തകിടം മറിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.